ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം മുഴുവനും സഭാ മക്കൾ ജപമാല മാസമായി ആചരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് മരിയ ഭക്തരായ പുത്തൻതോപ്പ് ഇടവക ജനം ഈ അമ്മയോട് പ്രത്യേക ഭക്തിയും ഉന്നത വണക്കവും നൽകി ആദരിച്ച് വരികയാണല്ലോ. 1999 ജൂലൈ 10 മാതാവ് നമ്മുടെ ഇടവയിൽ പ്രത്യക്ഷപ്പെട്ടു. 1917 ജൂലൈ 13 ആത്യമായി 3-ാമത്തെ പ്രാവശ്യം 3 പിഞ്ചിപ്പായുധങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജപമാല ചൊല്ലുവാനും അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ നമ്മുടെ ഇടവകയിലും മാതാവ് നൽകിയ സന്ദേശവും ആ പ്രത്യക്ഷപ്പെടലിൻ്റെ അനുസ്മരണവും ഓരോ വർഷവും നാം 10 ആചരിച്ചു വരികയാണല്ലോ. ഈ അമ്മ തൃത്വേക ദൈവം കഴിഞ്ഞാൽ ലോകജനത മുഴുവനും ആദരിക്കപ്പെടുന്ന അമ്മയാണ്. സ്നേഹവും ആർദ്രതയും കരുണയും എന്നും ഈ അമ്മ നമ്മോട് കാട്ടുന്നു. ജപമാല ഭക്തിയിൽ വളരുവാൻ ഈ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ജപമാല എന്ന് പറഞ്ഞാൽ ലത്തീനിൽ റൊസാറിയും എന്ന് പറയും, ഇംഗ്ലീഷിൽ റോസറി എന്ന് പറഞ്ഞാൽ റോസാപ്പൂക്കൾ കൊണ്ട് കോർത്തിണക്കിയ മാല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അമ്മയെ നമുക്ക് അനുദിനം നാം ആദരിക്കുകയും സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ ഈ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ ശക്തി നമുക്കെന്ന് തുണയായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ ഭക്തസംഘടന അംഗങ്ങൾ, ഇടവകയിലെ ജനങ്ങൾ എല്ലാ ദിവസവും ഈ ഭക്തകൃത്യം നിർവഹിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ജപമാല മാസ ആചരണത്തിൽ നമ്മുടെ ഇടവകയിലെ KCVM യുവജനങ്ങൾ എൻ്റെ ജപമാല എന്ന ഒരു ഡോക്യുമെൻ്ററി നമ്മുടെ മുമ്പിൽ അവർ അവതരിപ്പിക്കുകയാണ്. മാതൃഭക്തിയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും അതിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചും ഈശോയുടെ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചും അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ പ്രയത്നങ്ങൾ നടത്തിയ യുവജനങ്ങളെ, പ്രത്യേകിച്ചും സഹോദരങ്ങളെ, ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ പുത്തൻതോപ്പ് ജനങ്ങളുടെ എല്ലാവരുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അവരെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലുമ്പോൾ നാം യേശുവിനെയും അമ്മയെയും നാം അറിയുന്നു, മനസ്സിലാക്കുന്നു. ആരാധനാകർമ്മ മത്സരത്തിൽ യേശുക്രിസ്തുവിനെ ഒരു വർഷം നാം തിരിച്ചറിയുന്നത് പോലെ 365 ദിവസവും യേശുക്രിസ്തുവിനെ വിവിധ തരങ്ങൾ നാം അറിയുന്നത് പോലെ പരിശുദ്ധ അമ്മയെ നാം അറിയുന്നു. യേശുക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ് ജപമാല. പരിശുദ്ധ അമ്മ നമുക്ക് നിരവധി കാര്യങ്ങൾ പഠിപ്പിച്ചത് എല്ലാം ജപമാലയിലൂടെ നാം അറിയുന്നു. ജപമാല രഹസ്യത്തിലൂടെ നാം യേശുക്രിസ്തുവിനെ നാം തിരിച്ചറിയും. പരിശുദ്ധമ്മയോടുള്ള അഗാധമായിട്ടുള്ള ഭക്തിയിൽ നാം വളരുകയും ചെയ്യുന്നു. ഈ ജപമാല മാസാചരണത്തിൽ പരിശുദ്ധമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നു, ദൈവം പരിശുദ്ധമ്മയിലൂടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ആമേൻ. ഒക്ടോബർ മാസമെന്ന് കേൾക്കുമ്പോൾ കത്തോലിക്ക വിശ്വാസികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത ജപമാല മാസം എന്നാണല്ലോ.
31 ദിവസത്തെ ജപമാലയർപ്പണത്തിൽ ക്രൈസ്തവർ ആവേശപൂർവം ആഘോഷപൂർവം പങ്കുകൊള്ളും. അനുദിനം ജപമാലയർപ്പണത്തിൽ പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ വാഴ്ത്തി സ്തുതിക്കും. മറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ യേശു ക്രിസ്തു വഴി അനുഗ്രഹം പ്രാപിച്ച് അവർ മടങ്ങും. ജപമാലയർപ്പണത്തിൽ മൂന്ന് കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന്, സർവശക്തനായ ദൈവം. രണ്ട്, പരിശുദ്ധയായ മറിയം. മൂന്ന്, പാപികളായ നമ്മൾ. സർവശക്തനായ ദൈവത്തോട് പരിശുദ്ധമറിയും വഴി പാപികളായ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഒന്ന്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന്റെ സഹായം വേണം. രണ്ട്, മരണസമയത്ത് അനുഗ്രഹം വേണം. കത്തോലിക്ക പാരമ്പര്യങ്ങളിൽ വിശിഷ്ടമായ ഒന്നാണ് മാതാവിനോടുള്ള ഭക്തി. മരിയ ഭക്തിയുടെ പ്രകാശനങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് ജപമാല. മിശിഹായുടെ ജീവിതവും സുവിശേഷവും സമഗ്രമായി ജപമാലയുടെ 20 രഹസ്യങ്ങളിൽ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാലയാണെന്ന് ജോൺ പോൾ 2 മാർപ്പാപ്പ പറയുമായിരുന്നു. ബെനഡിക്ട് പാപ്പയുടെ ശൈലി എല്ലാ ദിവസവും പ്രഭാതത്തിൽ ജപമാലയർപ്പിക്കുക എന്നതാണ്. അനുദിന ജീവിതത്തിലെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള അത്താണിയാണ് ജപമാല. പരിശുദ്ധ കന്യകാമറിയത്തോട് സവിശേഷമായ ഭക്തിയും സ്നേഹവും വച്ച് പുലർത്തുന്നവരാണ് പുത്തൻതോപ്പിലെ ജനങ്ങൾ. അമ്മയുടെ മാധ്യസ്ഥ്യം ശക്തമായിട്ട് അനുഭവിക്കുന്നതായും ആ സ്നേഹം നുകരുന്നതായും അവർ അവകാശപ്പെടുകയും ചെയ്യാറുണ്ട്. പുത്തൻതോപ്പ് ഇടവക ജനങ്ങളുടെ മാതൃഭക്തിയെ ഞാൻ അഭിനന്ദിക്കുകയും തുടർന്ന് ഈ ഭക്തിയിലൂടെ വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജപമാല എന്ന ഭക്താഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ
നിരവധി വിശുദ്ധരുടെയും മാർഗദർശികളുടെയും മാർപ്പാപ്പാമാരുടെയും ഉപദേശങ്ങൾ സൂക്ഷിച്ച് ധ്യാനിക്കാറുണ്ട്. 9 പിയൂസ് മാർപ്പാപ്പ ജപമാലയെ തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു നിധിയായിട്ടാണ് കണക്കാക്കുന്നത്. ജപമാലയുടെ മാർപ്പാപ്പയെന്ന് അറിയപ്പെടുന്നത് ലിയോ 13 മാർപ്പാപ്പയാണല്ലോ. കാരണം അത്രയേറെ ജപമാലയെക്കുറിച്ചുള്ള അപസ്തോലിക ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായത്തിൽ ജപമാല എല്ലാ തിന്മകൾക്കും പരിഹാരവും എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടവുമാണ്. ഈ ഭക്താഭ്യാസത്തെ പരിഗണിക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വിശുദ്ധനാണ് ലൂയി മോൺഫോർട്ട്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്, ഓരോ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. ഇത് വേണമെങ്കിൽ എൻ്റെ രക്തത്തിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ കുഞ്ഞുങ്ങളോടൊപ്പം അമ്മ ജപമാല പ്രാർത്ഥിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഈ 3 കുട്ടികളിൽ ദീർഘകാലം ജീവിച്ചിരുന്നത് ലൂസിയാണെന്ന് നമുക്കറിയാം. 1955 ഒരു വൈദികനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ മാതാവ് പറഞ്ഞതായിട്ട് ലൂസി വെളിപ്പെടുത്തിയത് ഇതാണ്. അതായത് സാത്താനെ പരാജയപ്പെടുത്തുവാനും പാപങ്ങളിൽ വീഴാതിരിക്കുവാനും നമ്മെ സഹായിക്കുന്ന വലിയൊരു ആയുധമാണ് ജപമാല. അതുകൊണ്ട് ലൂസി ലോകത്തിന് നൽകുന്ന ഉപദേശം ഇതാണ്, ഓരോ ദിവസവും ഭക്തിയോടുകൂടി കുടുംബം മുഴുവനും സായാഹ്നത്തിൽ ഒരുമിച്ചിരുന്ന് എത്ര തന്നെ തിരക്കുകളുണ്ടായിരുന്നാലും എത്ര തന്നെ ക്ഷീണമുണ്ടായിരുന്നാലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മുടക്കം വരുത്തരുത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിശുദ്ധനെന്ന് വിശേഷിപ്പിക്കാവുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല. ലോകത്തിലെ എല്ലാ കുടുംബങ്ങളും ഭക്തിപൂർവം ഓരോ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ധാരാളം ജപമാലയെക്കുറിച്ചുള്ള വിശുദ്ധരുടെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എടുത്തു കാണിക്കുവാനായിട്ട് സാധിക്കും. ജപമാല ഭക്തി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അതിരൂപതയിലെ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ അവരുടെ വിശ്വാസത്തെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭക്ത അഭ്യാസമാണ്. നമ്മുടെ എല്ലാ ഇടവകകളിലും ഇന്നും സജീവമായിട്ട് തന്നെ ഈ ജപമാല ഭക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും 9 എല്ലാ ഇടവകകളും ഇതിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകുന്നുമുണ്ട്. സാത്താനെതിരായിട്ടുള്ള ഈ ആയുധത്തെ പ്രത്യേകിച്ച് സാമൂഹ്യ തിന്മകൾ
നമ്മുടെ ഭവനങ്ങളെയും ഹൃദയങ്ങളെയും സമൂഹങ്ങളെയും കടന്നാക്രമിക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തില് മാപ്പാപ്പന്മാരും വിശുദ്ധരും നമ്മളെ ഉപയോഗിക്കുന്നത് പോലെ വേണ്ട വിധത്തില് ഉപയോഗിക്കുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ജപമാല ഭക്തിയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ആ സമാധാനം ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും വീണ്ടെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പരിശുദ്ധ കനികാമറിയെ തൊടുത്ത് ജപമാല ചൊല്ലുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് വളരെ എളുപ്പമായിട്ട് അനുഭവപ്പെടും. എത്ര വലിയ വിശുദ്ധനായാലും ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗമിച്ചവനായാലും ചില അവസരങ്ങളിൽ പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് ബന്ധപ്പെടുക എന്നത് ആയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജപമാലയിലുള്ള ജപമാല എന്ന ആ വിശിഷ്ടമായ ഭക്താഭ്യാസത്തിലൂടെ അമ്മ മക്കളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മോടൊത്തിരുന്ന് നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധ കന്യകാമറിയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയോടൊത്ത് അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ജപമാല ഭക്തി വഴി ദൈവവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ വിശുദ്ധര് നമ്മെ നിരന്തരം ഉപദേശിക്കുന്നത് പോലെ നമുക്ക് സമാധാന നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ആ ഉപദേശം കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ന് സമൂഹത്തിൽ കൊന്നുകൂടുന്ന ആ പാപങ്ങൾക്കെതിരായി വേണ്ടതിന് പരിഹാരം ചെയ്യുവാനായിട്ട് ജപമാല ചൊല്ലി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ജപമാല ഭക്തിയിലൂടെ നാം ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണവും നാം ആഗ്രഹിക്കുന്ന സമാധാനവും സമർത്ഥമായിട്ട് പ്രാപിക്കുവാൻ നിങ്ങളേവർക്കും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പണ്ട് ആദിമ ക്രൈസ്തവ സഭയിലെ സന്യാസിമാർ യാമപ്രാർത്ഥനകളുടെ വേളയിൽ 150 സങ്കീർത്തനങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. സന്യാസിമാരുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രേരിതരായി ഭക്തരായ പല ആത്മായരും ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലാൻ ശ്രമിച്ചിരുന്നു. സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനുള്ള അക്ഷരാഭ്യാസം ആത്മായർക്കില്ലാതിരുന്നതിനാൽ മനഃപാഠമായ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന അവർ ചൊല്ലാൻ തുടങ്ങി. 150 സങ്കീർത്തനങ്ങൾക്ക് പകരമായി 150 നന്മ നിറഞ്ഞ മറിയം. എണ്ണം കണക്കുകൂട്ടാനുള്ള എളുപ്പത്തിനായി ചരടിലോ ചെറിയ കയറിലോ 50 കെട്ടുകൾ ഇട്ടുവെക്കുന്ന ഒരേർപ്പാടും നിലവിൽ വന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന രീതിയിൽ ജപമാല തിരുസഭയ്ക്ക് ലഭിച്ചത് AD 1214 വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ്. അന്ന് ഫ്രാൻസിലും മറ്റും നിലനിന്നിരുന്ന ആൽബിജൻഷ്യൻ പാഷണ്ഡതയിൽ വിശ്വസിച്ചിരുന്നവരെ മാനസാന്തരപ്പെടുത്തുന്നതിനുള്ള ശക്തമായ ഒരു ഉപാധിയായി അദ്ദേഹം ഒരു ജപമാല പ്രസിദ്ധപ്പെടുത്തി. പരിശുദ്ധ ദേവമാതാവ് തന്നെയാണ് പാപത്തിനും ദൈവദൂഷണത്തിനുമെതിരെയുള്ള മറുമരുന്നായി ഈ ജപമാല ഉപദേശിച്ചത്. ആൽബിജൻഷ്യൻസിന്റെ മാനസാന്തരത്തിനായി വിശുദ്ധ ഡൊമിനിക് ഫ്രാൻസിലെ ടോലസിനടുത്തുള്ള ഒരു വനത്തിൽ പോയി 3 ദിനരാത്രങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിച്ചു. ദൈവകോപം ശമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കഠോരമായ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുകയും തന്മൂലം അദ്ദേഹത്തിന്റെ ശരീരത്തിലാകെ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം അബോധാവസ്ഥയിലായിത്തീർന്നു. ഈ സമയത്ത് 3 മാലാഖമാരോടൊപ്പം പരിശുദ്ധ കന്യകാമറിയും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. ലോകത്തെ നവീകരിക്കുന്നതിനും കഠിനഹൃദയരായ ആത്മാക്കളെ ദൈവത്തിനു വേണ്ടി നേടിയെടുക്കുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ കീർത്തനം പ്രഘോഷിക്കുക
എന്ന് പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിനോട് ആഹ്വാനം ചെയ്തു. ആശ്വാസചിത്തനായി വിശുദ്ധ ഡൊമിനിക് ആവേശത്തോടെ കത്തീഡ്രലിൽ ചെന്ന് ജനങ്ങളുടെ മാനസാന്തരത്തിനായി പ്രസംഗിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവിടെ അതിഭയങ്കരമായ കൊടുങ്കാറ്റ് വീശുവാൻ ആരംഭിച്ചു. ഭൂമി കുലുങ്ങി, സൂര്യനിരുണ്ടു. ഇതെല്ലാം കണ്ട് സകലരും ഭയന്ന് വിറച്ചു. ഈ പ്രതിഭാസങ്ങളിലൂടെ പരിശുദ്ധ ജപമാലയോടുള്ള പുതിയ ഭക്തി കൂടുതൽ പ്രചരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ വിശുദ്ധ ഡൊമിനിക് പ്രാർത്ഥിച്ചപ്പോൾ കൊടുങ്കാറ്റ് ശമിച്ചു. അദ്ദേഹം പ്രസംഗം തുടരുകയും ചെയ്തു. വളരെയധികം തീക്ഷ്ണതയോടും മതിപ്പുളവാക്കുന്ന വിധത്തിലും പരിശുദ്ധ ജപമാലയുടെ പ്രാധാന്യത്തെയും മൂല്യത്തെയും കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അങ്ങനെ ആ പ്രദേശത്തെ എല്ലാവരും തന്നെ ജപമാലയിൽ വിശ്വസിക്കുകയും പാപരഹിതമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. തന്റെ ശേഷിച്ച ജീവിതകാലം മുഴുവൻ വിശുദ്ധ ഡൊമിനിക് ജപമാലയെക്കുറിച്ച് പ്രഘോഷിച്ചു. വൈദികർ വിശുദ്ധ ഡൊമിനിക്കിന്റെ മാതൃക പിന്തുടരുകയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ മുഖേന ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ജപമാല എത്തുകയും ചെയ്തു. ഇന്ന് നാം ചൊല്ലുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജപമാലയുടെ തുടക്കം അവിടെയാണ്. പിന്നീട് കത്തോലിക്ക സഭയിൽ മരിയ ഭക്തിയുടെ അവിഭാജ്യ ഘടകമായി ജപമാല മാറി. ജപമാല ഭക്തിയെ സംബന്ധിച്ച് 12 ചാക്രിക ലേഖനങ്ങളും 5 ശ്ലൈകിക ലേഖനങ്ങളും പുറപ്പെടുവിച്ച ലിയോ 13 ഉൾപ്പെടെ പല മാർപ്പാപ്പമാരും ഈ ഭക്ത അഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ജപമാലയോട് അനുബന്ധിച്ച് ചൊല്ലാറുള്ള മാതാവിന്റെ ലുത്തിനിയയിൽ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന് കൂട്ടിച്ചേർത്തതും ജപമാലയുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന ലിയോ 13 മാർപ്പാപ്പയാണ്. 1571 നടന്ന ലെപ്പാൻഡോ യുദ്ധത്തിൽ ക്രിസ്തീയ രാഷ്ട്രങ്ങൾക്ക് വിജയം ലഭിച്ചത് ജപമാല അർപ്പണത്തിലൂടെ ലഭിച്ച മാതാവിന്റെ മധ്യസ്ഥത വഴിയാണെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പിയൂസ് 5 മാർപ്പാപ്പ ജപമാലയെ കത്തോലിക്ക സഭയിലെ തിരുനാളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. ലെപ്പാൻഡോ യുദ്ധം നടന്ന 7 ഒക്ടോബർ ജപമാല രാജ്ഞിയുടെ തിരുനാളായി സഭ ആഘോഷിക്കുന്നു. ജപമാലയിൽ പരമ്പരാഗതമായി ചൊല്ലാറുള്ളത് 15 രഹസ്യങ്ങളായിരുന്നു. അവ ക്രമപ്പെടുത്തിയത് 16 പിയൂസ് 5 മാർപ്പാപ്പയാണ്. ഈ 15 രഹസ്യങ്ങളെ 3 ഗണങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ, ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ എന്നിവയാണ് അവ. 2002 ഒക്ടോബർ 16 റൊസാരിയൻ വിർജിൻസ് മേരി എന്ന അപ്പോസ്തലിക ലേഖനത്തിലൂടെ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ജപമാലയിലേക്ക് 4 ഗണം കൂടി ചേർത്തു. പ്രകാശത്തിന്റെ രഹസ്യം. സ്തുതിയായിരിക്കട്ടെ. ജപമാല ജീവിതത്തെ എന്റെ ജീവിതത്തില് എങ്ങനെ സ്വാധീനിച്ചു എന്ന് ഒരു സന്ദേശം നൽകണമെന്ന് ശൈലിയോട് ആവശ്യപ്പെട്ടപ്പോഴേ സന്തോഷം തോന്നി. ജപമാലയെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എങ്കിലും 3 ഘട്ടങ്ങളായിട്ട് എന്റെ അനുഭവത്തെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കാരണം ഞാൻ ഏറ്റവും അധികം ഇപ്പോഴും പണ്ടും സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് അമ്മ സന്ധ്യാസമയങ്ങളിൽ ഞങ്ങളെ മക്കളെയൊക്കെ വിളിച്ചിരുത്തി ജപമാല ചൊല്ലുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പോ ആ കാലഘട്ടത്തിലൊന്നും അതിന്റെ പൊരുളൊന്നും അറിയില്ല.
എങ്കിലും കുറച്ചു നാളുകളിലൂടെ കഴിഞ്ഞപ്പോൾ ജപമാലയ്ക്ക് പോകാനൊക്കെ വിരസം തോന്നി. ആ സമയമാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിയുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒഴിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരാത്ത ദിവസം പോലും ഉണ്ടായിരുന്നു. ജപമാലയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഭക്ഷണമില്ല. അപ്പൊ അതുകൊണ്ട് അത് ഭയന്നായിരുന്നു ജപമാല ഉൾക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, എന്തിനാ സന്ധ്യാസമയത്താവും വിളി ജപമാല ചൊല്ലുന്നത്? അമ്മ എനിക്ക് പറഞ്ഞ് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു. ഒരു പക്ഷെ അന്ന് എന്നെ കബളിപ്പിച്ചതായിരിക്കും എന്ന് എനിക്കറിയില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞു, സന്ധ്യാസമയമാകുമ്പോൾ ഇരുട്ട് വ്യാപിക്കുക, ആ സമയത്ത് പിശാചിറങ്ങുന്ന സമയമാണ്. പിശാചിറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം ചെയ്യും. ഭവനങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ ഈ വാലും പൊക്കി ജപമണികളുടെ സ്വരം കേൾക്കുമ്പോൾ പിശാച് വാലും പൊക്കി ഓടും. അപ്പൊ കുട്ടിക്കാലത്ത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം അപ്പോ എപ്പോഴും ജപമാല കയ്യിൽ പിടിക്കുവാനോ അല്ലെങ്കിൽ ജപമാല ചൊല്ലുവാനുള്ള ഒരു ആഗ്രഹം അന്നേ തുടങ്ങി. പക്ഷെ പിന്നീട് അത് കഴിഞ്ഞപ്പോൾ അമ്മ എപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഈ ലഭിച്ച ആ വലിയ കൃപ തന്നെയായിരിക്കാം. ഒരു വിഷയ സെമിനാരിയിൽ ചേരാനുള്ള ഇത് കിട്ടി. തുടർന്ന് മൈനസ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്തും ജപമാല ഉണ്ടായിരുന്നു. ആ സമയത്തും അതരം കൊണ്ടുള്ള ഒരു വ്യായാമമായിട്ട് മാത്രമേ ജപമാലയെ കണ്ടിട്ടുള്ളൂ. മൈനസ് സെമിനാരി കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ മേജർ സെമിനാരിയിലോട്ട് പോയി. മേജർ സെമിനാരിയില് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാതാവിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് ശാസ്ത്രീയമായിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അതൊക്കെ എന്തുമാത്രം പ്രയോജനമായിരുന്നെന്ന് എനിക്കറിയില്ല. എങ്കിലും ആ കാലഘട്ടത്തിലാണ്, ഏകദേശം അവസാന വർഷങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങള് ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാനും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവധിക്കാലങ്ങളിൽ വീട്ടിൽ പോകാതെ ജയിലിൽ സന്ദർശിക്കുക, പിന്നെ രോഗികളെ സന്ദർശിക്കുക, പാവപ്പെട്ട മനുഷ്യരെ, വൃദ്ധസദനങ്ങള്, പിന്നെ കുട്ടികളുടെ ജയില്, അങ്ങനെയൊക്കെ സന്ദർശിച്ച് അവർക്ക് അവരെന്ന് സന്തോഷിപ്പിക്കുക. അപ്പൊ അതിനുവേണ്ടി പരീക്ഷയുടെ കാലഘട്ടങ്ങളിലായാലും രാത്രി ഭക്ഷണം കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു ഒരുങ്ങുമായിരുന്നു. കലാപരിപാടികളിൽ ഒരുങ്ങും, പിന്നെ പ്രാർത്ഥനയിലൂടെ ഒരുങ്ങും. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ജയിലിനെ സമർപ്പിക്കും, വൃദ്ധസദനങ്ങളെ സമർപ്പിക്കും, അതിന്റെ സംരക്ഷകരെ സമർപ്പിക്കും, നടത്തിപ്പുകാരെയൊക്കെ സമർപ്പിക്കും, ഞങ്ങൾ പോകുന്ന ദിവസത്തെ സമർപ്പിക്കും, വണ്ടിയെ സമർപ്പിക്കും. ഇപ്പോഴൊക്കെ ഒരു അരോചകം തോന്നിയിട്ടുണ്ട്, ഇവരെന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ അതിന് ശരിക്കും അനുഭവം ഉണ്ടായത് ജയിൽ സന്ദർശന വേളകളിലാണ്. ചില സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാവ് ബ്രദർ പറയും, നമുക്ക് ജപമാല ചൊല്ലാം. ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു കൃപ ലഭിച്ചതായിട്ട് ഉള്ള അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഞങ്ങളൊരു സെൻട്രൽ ജയിലിൽ ഇങ്ങനെ പോകാനായിട്ട് പോകുന്ന സമയത്ത് സെൻട്രൽ ജയിലിന്റെ മെയിൻ കവാടത്തെത്തുമ്പോൾ അവര് ജയിൽ അധികൃതർ പറഞ്ഞു, ഇന്ന് നിങ്ങളെ കാണിക്കില്ല, ഇന്ന് നിങ്ങളെ കാണിക്കില്ല. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞു, നമുക്ക് കരം കൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ജയിൽ വലിയ റോഡിന്റെ സൈഡിലായിട്ട് ജയിലിന്റെ മുമ്പിലായിട്ട് ഇത്രയും യുവജനങ്ങൾ കരം പിടിച്ചുകൊണ്ട് ഉറക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് പേരിങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം തോന്നിയാണ് പ്രാർത്ഥിച്ചത്, പ്രചോദനത്തോടുകൂടിയാണ്. പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അധികാരി എന്ന് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം തന്നിരിക്കുകയാണ്. ഞങ്ങള് ഒത്തിരി സന്തോഷത്തോടുകൂടി ഈ മാതാവിന്റെ കൃപ ലഭിച്ചതിന്റെ സന്തോഷത്തിൽ പോയി. അപ്പൊ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു, അവർക്ക് കലാപരിപാടികൾ അവതരിപ്പിച്ചു. 2 മണിക്കൂറായി 3 മണിക്കൂറായി ഞങ്ങൾ അവിടെ തന്നെ തുടരാൻ വേണ്ടി അവരെ അനുവദിച്ചു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ജയിലിൽ സന്ദർശന വേളകളിലാണ് പരിശുദ്ധ അമ്മയുടെ ശക്തിയും കൃപയും കൂടുതലായിട്ട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ, പ്രത്യേകിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് പഠനമൊക്കെ പൂർത്തിയായി, സെമിനാരി വൈദിക പട്ടം സ്വീകരിച്ചു. ആദ്യത്തെ പള്ളിയിലെ അസിസ്റ്റന്റ് ആയിരുന്നു, രണ്ടാമതൊരു പള്ളിയിലെ അസിസ്റ്റന്റ് ആയിരുന്നു, മൂന്നാമത് ലൂർദ്പുരം എന്ന് പറയുന്ന ഇടവകയിലെ വികാരി അച്ഛനായി മാറിയ സമയത്ത് അവിടുത്തെ കുറെ സാധാരണ മനുഷ്യര്, അവര് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, പക്ഷെ വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, വളരെ നന്നായിട്ട് ജപമാല ചൊല്ലുന്നവരാണ്. അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഒരു എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഒരുങ്ങിയിട്ടില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ജപമാലയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്നായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി. യാതൊരു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി ജപമാല മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു സന്ദേശം തന്നെ മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വളരെ സത്യം. അവിടെ ഞാൻ ദൈവകൃപ കൊണ്ട് ഒരു പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വണക്കവും സ്നേഹവും ഒക്കെ എന്റെ ഭാഗമായിട്ട് ഒരു ഗ്രോട്ടോ ഒക്കെ പുതുക്കി പണിതു. അവിടെ ഞാൻ അവിടെ എന്റെ മേടയുടെ വാതിൽ തുറക്കുമ്പോൾ മാതാവിനെ കാണാൻ സാധിക്കുന്ന ഒരു സംവിധാനമായിരുന്നു.
അപ്പൊ അവിടെ നിന്ന് ഞാൻ വന്നു നിങ്ങൾക്ക് നിങ്ങളെല്ലാം കാണാം. പുത്തൻതോപ്പിടവയിൽ വന്നു. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. ഇവിടെ ഞാൻ വളരെ വലിയൊരു ചെറുപ്പക്കാരൻ, ഞാൻ കൊച്ചനായിരുന്നു. എങ്കിലും ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന കൃപ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ജപമാലയുടെ ശക്തിയാണ്. ജപമാലയുടെ ശക്തിയാണ്, അതിന് ഒരു സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ജപമാലയ്ക്ക് എങ്ങനെയാണ് ശക്തി വരുന്നതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ കൃപയാണ്. കാരണം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ തകർച്ചകളും അസ്വസ്ഥതകളും ഈ ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. അമ്മ എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മാറി പരിശുദ്ധ അമ്മ. അപ്പൊ ആ അമ്മ നമുക്കുള്ളപ്പോൾ നമുക്ക് സന്തോഷിക്കാം, നമ്മുടെ അമ്മയാണ്. ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ കാര്യവും ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് സമർപ്പിക്കുക, ഒരു ജപമാല ചൊല്ലുക, ആ ആവശ്യം സമർപ്പിക്കുക, അതിന്റെ ഫലം കിട്ടിയിരിക്കും. ജപമാല ചൊല്ലി പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നൊന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ അതിന്റെ കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും. അതിലൊരു സംശയമില്ല. നിങ്ങളുടെ ജീവിതത്തിലും മക്കൾക്ക് വേണ്ടി ഹൃദയം നൊന്ത് തിരുഹൃദയത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് അമ്മയുടെ കൃപ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. രഹസ്യം എന്നത് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിശുദ്ധ വസ്തുവാണ്. ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്ന യേശു ക്രിസ്തുവിന്റെയും ദൈവസൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സമ്പൂർണവും സംശുദ്ധവുമായ സൃഷ്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും പ്രവൃത്തികളെ രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് തികച്ചും ശരിയാണ്. കാരണം അവയിൽ നിറയെ അത്ഭുതങ്ങളും സകലവിധ സമ്പൂർണതകളും അഗാധവും ഉന്നതവുമായ സത്യങ്ങളുമാണ്. വിശുദ്ധ ഡൊമിനിക് നമ്മുടെ കർത്താവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും ജീവിതങ്ങളെ 15 രഹസ്യങ്ങളായി ജപമാലയിൽ വിഭജിച്ചിട്ടുണ്ട്. പിന്നീട് 5 രഹസ്യങ്ങൾ കൂടി ചേർക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ജപമാല സമർപ്പണം 20 രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായി മാറി. ഒന്നാമത്തെ ഭാഗത്ത് സന്തോഷത്തിന്റെ 5 ദിവ്യ രഹസ്യങ്ങളെ കുറിച്ചാണ് നാം ധ്യാനിക്കുക. ഈ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിന് മുഴുവനും സന്തോഷം നൽകിയതുകൊണ്ട് അവ സന്തോഷ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഒന്നാം രഹസ്യം മുഖ്യദൂതനായ വിശുദ്ധ ഗബ്രിയേലിന്റെ മാതാവിനോടുള്ള മംഗലവാർത്ത. 2, പരിശുദ്ധ മാതാവ് തന്റെ ബന്ധുവായ വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവം. 3, യേശു ക്രിസ്തുവിന്റെ ജനനം. 4, ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്. 5, യേശുവിനെ ദേവാലയത്തിൽ നിയമജ്ഞരുടെ മധ്യേ കണ്ടെത്തുന്ന സംഭവം. ജപമാലയുടെ 2 ഭാഗത്ത് ദുഃഖത്തിന്റെ 5 ദിവ്യ രഹസ്യങ്ങളാണുള്ളത്. ദുഃഖത്താൽ തളർന്ന, ക്ഷതങ്ങൾ നിറഞ്ഞ, അപമാനങ്ങളാലും സഹനങ്ങളാലും പീഡനങ്ങളാലും ഭാരപ്പെട്ട കർത്താവിനെ ഈ രഹസ്യങ്ങളിലൂടെ കാണിച്ചു തരുന്നത് കൊണ്ട് ഇവയെ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. 1 രഹസ്യം ഗത്സമൻ തോട്ടത്തിൽ വെച്ചുള്ള യേശുവിന്റെ പ്രാർത്ഥനയും അവിടുത്തെ തീവ്രമായ മനോവേദനയും. 2, യേശുവിനെ ചമ്മട്ടികൊണ്ട് അടിക്കുന്നത്. 3, യേശുവിനെ മുൾമുടി ധരിപ്പിക്കുന്ന സംഭവം. 4, യേശുവിന്റെ കുരിശു ചുമക്കൽ. 5, യേശുവിന്റെ ക്രൂശീകരണവും അവിടുത്തെ മരണവും. ജപമാലയുടെ 3 ഭാഗത്ത് മഹിമയുടേതായ 5 ദിവ്യരഹസ്യങ്ങളെ പറ്റിയാണ് നാം ധ്യാനിക്കുക. വിജയത്തിലും മഹിമയിലുമായിരിക്കുന്ന യേശുവിനെയും മറിയത്തെയും ഈ രഹസ്യങ്ങളിലൂടെ നാം കാണുന്നത് കൊണ്ട് ഇവ മഹിമയുടെ രഹസ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1 രഹസ്യം യേശു ക്രിസ്തുവിന്റെ തിരുവുത്ഥാനം. 2, യേശുവിന്റെ സ്വർഗാരോഹണം. 3, പരിശുദ്ധാത്മാവിന്റെ ആഗമനം. 4, പരിശുദ്ധ മാതാവിന്റെ മഹത്വപൂർണമായ സ്വർഗാരോപണം. 5, മാതാവിന്റെ കിരീടധാരണം.
ഏറ്റവും ഒടുവിൽ ചേർക്കപ്പെട്ട പ്രകാശത്തിന്റെ രഹസ്യത്തിൽ 5 ദിവ്യരഹസ്യങ്ങളെ പറ്റി നാം ധ്യാനിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിലെ വിവിധ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇവ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1. യേശുവിന്റെ ജ്ഞാനസ്നാനം. 2. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കിയ സംഭവം. 3. യേശുവിന്റെ ദൈവരാജ്യ പ്രഖ്യാപനം. 4. യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണം. 5. അന്ത്യ അത്താഴവേളയിലുള്ള യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ കുർബാന സ്ഥാപനം. ആയിരത്തി 1917 May 13 പോർച്ചുഗലിലുള്ള ഫാത്തിമ എന്ന ഗ്രാമത്തിലെ 3 കുട്ടികൾക്ക് മുൻപിൽ പരിശുദ്ധ കന്യകാ മറിയം പ്രത്യക്ഷയായി. ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന അവർ ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാതൃകാപരമായ ജീവിതം നയിച്ചവരായിരുന്നു. I come to ask you to come here for 6 months in succession, on the 13th day at the same hour. Then I will tell you who I am and what I want. Shall I go to heaven? Yes, you will. And Jacinta? Also. And Francisco? Yes. 1917 May മുതൽ ഒക്ടോബർ വരെ എല്ലാ 13-ാം തീയതിയും 6 തവണ ഇവിടെ മാതാവ് കുട്ടികൾക്ക് പ്രത്യക്ഷയായി. ഈ കുഞ്ഞുങ്ങളിലൂടെ പരിശുദ്ധ അമ്മ ഏറെ സന്ദേശങ്ങളും ആഹ്വാനങ്ങളും ലോകത്തിന് നൽകി. ഇന്ന് നാം ജപമാലയ്ക്കിടയിൽ ഓരോ രഹസ്യങ്ങൾക്കുമൊടുവിൽ ചൊല്ലുന്ന ഫാത്തിമ ജപം July 13 പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ പഠിപ്പിച്ചതാണ്. ആയിരത്തി 1917 October 13 അവസാനമായി ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ജപമാല രാജ്ഞിയാണെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി. ജപമാല ഭക്തിയോടുകൂടി ചൊല്ലുന്നവർക്ക് 15 പ്രത്യേക വാഗ്ദാനങ്ങളാണ് വിശുദ്ധ ഡൊമിനിക്, വാഴ്ത്തപ്പെട്ട അലൻ എന്നിവർ വഴി മാതാവ് നൽകിയിരിക്കുന്നത്. ഭക്തിയോടുകൂടി ജപമാല ചൊല്ലി എന്നെ വണങ്ങുന്നവർക്ക് ശക്തമായ വരപ്രസാദങ്ങൾ ലഭിക്കും. ജപമാല ചൊല്ലുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേക സംരക്ഷണം ഞാൻ നൽകും. നരകത്തിനെതിരായ ശക്തമായ കവചനം ആയിരിക്കും ജപമാല.
ദുശീലങ്ങൾ, പാപം, പാഷണ്ഡതകൾ എന്നിവ കുറയുവാൻ ജപമാല സമർപ്പണം കാരണമാകും. സുകൃതങ്ങളും സൽപ്രവൃത്തികളും വളർന്നു വരുവാൻ ജപമാല സമർപ്പണം കാരണമാകും. ജപമാല ചൊല്ലുന്നവർക്ക് ധാരാളമായ ദൈവകാരുണ്യം കിട്ടും. ലോകമോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നിത്യതയെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും ജപമാല ചൊല്ലൽ സഹായിക്കും. ജപമാല ചൊല്ലി എന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവർ നശിച്ചു പോവുകയില്ല. ഭക്തിയോടെ ജപമാല ചൊല്ലുകയും ദിവ്യരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ദുരന്തങ്ങൾ കീഴടക്കുകയില്ല. ദൈവം തന്റെ നീതി കൊണ്ട് അവരെ ശിക്ഷിക്കുകയില്ല. ജപമാല ചൊല്ലുകയും നീതിയോടെ ജീവിക്കുകയും ചെയ്താൽ നിത്യജീവൻ നേടും. ശരിയായ ജപമാല ഭക്തിയുള്ളവർ സഭയുടെ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്തത കാണിക്കുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവീക പ്രകാശം ലഭിക്കും. മരണസമയത്ത് അവർക്ക് വിശുദ്ധരുടെ പുണ്യയോഗ്യതകളിൽ പങ്കാളിത്തം കിട്ടും. ജപമാല ഭക്തരായിരുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഞാൻ മോചിപ്പിക്കും. വിശ്വസ്തരായ ജപമാല ഭക്തർക്ക് സ്വർഗത്തിൽ ഉന്നത മഹത്വം ലഭിക്കും. ജപമാല ചൊല്ലി നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ജപമാല ഭക്തി പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളിൽ എന്റെ സഹായം ലഭിക്കും. എല്ലാ ജപമാല ഭക്തർക്കും ജീവിതകാലത്തും മരണസമയത്തും മുഴുവൻ സ്വർഗീയ വൃന്ദങ്ങളുടെയും സഹായമുണ്ടാകും എന്ന വാഗ്ദാനം എന്റെ പുത്രനായ യേശുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജപമാല ചൊല്ലുന്ന എല്ലാവരും എന്റെ മക്കളും എന്റെ പുത്രൻ യേശുവിന്റെ സഹോദരി സഹോദരന്മാരും ആയിരിക്കും. സ്വർഗത്തിൽ പോകും എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായിരിക്കും ജപമാല ഭക്തി. ആയിരത്തി എണ്ണൂറ്റി 1858 ഫെബ്രുവരി 11 ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന 14 വയസ്സുകാരി ബെർണദീത്തയുടെ മുൻപിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷയായി. കണ്ണഞ്ചിക്കുന്ന വെള്ളവസ്ത്രവും നീലനിറത്തിലുള്ള അരക്കെട്ടും ഒരു ശിരോവസ്ത്രവും ധരിച്ച് സ്വർണ ജപമാലയും കയ്യിലേന്തി ഒരു ഗ്രോട്ടോയുടെ മുൻപിലാണ് ദർശനം നൽകിയത്. അവർ ഒരുമിച്ച് ജപമാല ചൊല്ലി. ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ മറഞ്ഞു. അങ്ങനെ 18 തവണ പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് മുൻപിൽ പ്രത്യക്ഷയായി. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനും ആവശ്യപ്പെടാനാണ് താൻ പ്രത്യക്ഷയായതെന്ന് മറിയം വെളിപ്പെടുത്തി. തന്റെ 16 സന്ദർശന വേളയിൽ ഞാൻ അമലോത്ഭവ ആകുന്നു എന്ന് മറിയം വെളിപ്പെടുത്തി. കർമ്മലമാതാവിന്റെ തിരുനാൾ ദിവസമായ ജൂലൈ 16 അവസാനമായി പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് ദർശനം നൽകിയത്.
ജപമാല സമർപ്പണം വഴി നമുക്ക് നിരവധിയായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അനുദിന ജപമാല അർപ്പണത്തിലൂടെ ഇനി പറയുന്ന നേട്ടങ്ങൾ നാം സ്വന്തമാക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൂർണമായ അറിവ് നമുക്ക് ലഭിക്കുന്നു. ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും പാപക്കറകൾ കഴുകിക്കളയുകയും ചെയ്യുന്നു. ശത്രുവിന്റെ മേൽ വിജയം നേടിത്തരുന്നു. ദൈവസ്നേഹത്താൽ നാം ജ്വലിക്കപ്പെടുന്നു. അനുഗ്രഹങ്ങളാലും വരദാനങ്ങളാലും നാം അഭിവൃദ്ധിപ്പെടുന്നു. നിരന്തരമായ ജപമാല സമർപ്പണത്തിലൂടെ നാം പരിശുദ്ധ അമ്മ വഴി ദൈവപുത്രനാൽ അനുഗ്രഹീതനാകുന്നു. ജപമാല വഴി എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പാപികൾക്ക് മോചനം ലഭിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ദരിദ്രർക്ക് സഹായം ലഭിക്കുന്നു. വിഷമാവസ്ഥയിലായിരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു. വൈദികർക്കും സന്യസ്തർക്കും ആത്മീയ ഉണർവ് ലഭിക്കുന്നു. കരയുന്നവർക്ക് സന്തോഷം ലഭിക്കുന്നു. ശുദ്ധീകരാത്മാക്കൾക്ക് മോചനം ലഭിക്കുന്നു. പരിശുദ്ധ അമ്മയെ വണങ്ങി പ്രാർത്ഥിക്കുന്ന നല്ലൊരു മാസമാണ് ഒക്ടോബർ മാസം. അമ്മയുടെ കരം പിടിച്ച് മക്കളായ നാം ഓരോരുത്തരും ജപമാലയിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരുന്ന വലിയൊരു അനുഭവമാണ്. നമ്മുടെ തന്നെ കുരിശടിയുടെ മുമ്പിൽ എഴുതി വെച്ച വാചകവും നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ അമ്മ അനുഗ്രഹിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. ജപമാലയിലൂടെ നാം ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുകയും ജപമാല പൂർത്തിയാകുമ്പോൾ അമ്മ നമ്മുടെ കരം പിടിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായും ഞാനും എൻ്റെ ജീവിതവും ഏറ്റവും വലിയ ശ്രേഷ്ഠമായി കരുതുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ജപമാല ചെയ്തതിൻ്റെ അടയാളമാണ് എൻ്റെ പൗരോഹിത്യം എന്ന് ഓർക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളും നമ്മളായിരിക്കുന്ന അവസ്ഥകളുമൊക്കെ തമ്പുരാൻ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയിലൂടെയാണെന്നുള്ള ആ ബോധ്യം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും ഈ ജപമാല ഡോക്യുമെന്ററിയിലൂടെ പുത്തുംതോപ്പ് ഇടവക കുടുംബം ഒന്നിച്ച് ജപമാലയോട് പ്രാർത്ഥിച്ച നിമിഷങ്ങളായിരുന്നു ഒക്ടോബർ മാസം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന നിങ്ങളെ സർവശക്തനായ ദൈവം ഒരിക്കലും മറക്കാതെ തൻ്റെ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങളെയും സ്വീകരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ജപമാല മാസത്തിൻ്റെ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മരണം വരെ ജപമാല നമ്മുടെ കൈകളിൽ നമുക്ക് എല്ലാം. പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യങ്ങളല്ല വലിയ കാര്യങ്ങളാണ് ജപമാല ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഇവയെല്ലാം കൂടി സംഗ്രഹിച്ചാൽ ജീവിക്കുന്ന കാലത്തും മരണസമയത്തും ജപമാല ചൊല്ലുന്നവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങളും നിത്യരക്ഷയും ലഭിക്കുമെന്ന് പറയുവാൻ സാധിക്കും. അതിനാൽ നമ്മുടെ വ്യക്തിപരമായ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി, നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി നമുക്ക് ഭക്തിയോടുകൂടി മുഴുവൻ കൊന്തച്ചൊല്ലി പ്രാർത്ഥിക്കാം. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന വഴി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും ലോകത്തെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ.